ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂട്യൂബ്. എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മൂന്ന് ആസ്പെക്ട്സുകളാണുള്ളത്, ഈ മൂന്ന് ഫാക്ടേഴ്സാണുള്ളത്: ശരീരം, മനസ്സ്, ആത്മാവ്. എപ്പോൾ നമുക്ക് ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുവോ, ദാറ്റ് വിൽ ബി അവർ അൾട്ടിമേറ്റ് സക്സസ്. നമ്മൾ ഏറ്റവും നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മാൻ ആയിരിക്കും. യൂട്യൂബ് എയിം ചെയ്യുന്നത് അതാണ്. വെൻ യു ആർ സാറ്റിസ്ഫൈ യുവർ ഓൾ ദീസ് ത്രീ ആസ്പെക്ട്സ്, യു ആർ ഹാപ്പി. വൺസ് അഗൈൻ വെൽക്കം ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം യൂട്യൂബ്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ മനുഷ്യനും ദൈവവും ഈക്വലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തോടൊപ്പം തോട്ടത്തിൽ ഉല്ലാത്തുന്ന മനുഷ്യൻ, എന്തൊരു ഇൻക്രെഡിബിൾ സീനായിരിക്കും അതല്ലേ? പക്ഷേ എപ്പോഴാണ് അതിന് മാറ്റം സംഭവിച്ചത്? മനുഷ്യൻ്റെ സെൽഫിഷ്നെസ് അല്ലേ, ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തേക്കാൾ വലിയവനാവാൻ ശ്രമിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അത്ര വലിയൊരു മഹാഭാഗ്യം അവനിൽ നിന്ന് തട്ടി മാറ്റപ്പെട്ടു. ഈ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ നമ്മുടെ ഭാര്യയിൽ നിന്ന് അകലുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മളെപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് സെൽഫിഷ്നെസ്. സി, ഇഫ് യു വാണ്ട് ടു എൻജോയ് യുവർ ലൈഫ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരു വലിയൊരു സൗഹൃദം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ, ലവ് ലൈക്ക് ഹിം. You know, there's this ancient story written thousands of years ago that declares humans were created in God's very own image. Humans were declared to be the divine reflectors of this good and gracious creator, every one of us completely unique, individual, and special in our very own way, all pieces of a greater story pointing to him. Then this moment came that changed everything. We wanted his throne. We wanted to be God, and we began to live like we didn't need him. In an instant, everything broke. Everything shattered. The very cosmos fractured and sent ripples through the corridors of history. We are no longer the one human race reflecting the goodness of our Creator. We're now enemies. We use and we abuse each other as commodities, not neighbors, things to be used, not to love. There's strife, enmity, dehumanization. But in the midst of that, this rabbi named Jesus comes along. He starts telling people that if they've seen him, they've seen the face of God. He declares that God's doing a new thing, and it has crash landed in himself. God's new way is here in our midst, within our grasp. It's at hand. Will you reach out and touch it? His purpose was to create in himself one new humanity out of the two, thus making peace. And now, because of that scandal of Jesus and the power of unifying grace and reconciliation, men and women, now equal. Black and white, equal. Rich and poor, equal. A new family, a new humanity, where all our differences are now celebrated, not destroyed. And now, in the same way a mosaic is made up of broken, ragged, and dirty pieces of glass, so humanity is made up of broken and ragged people. But Jesus is creating a new humanity, a family of grace. And when you zoom out and you look at the whole picture, just like the mosaic, you see something incredibly beautiful. നമ്മുടെ ലൈഫിൻ്റെ ഹോൾ സ്പാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോറായിട്ടുള്ള കാലഘട്ടം ഏതായിരിക്കും? അഫ്കോഴ്സ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമായിരിക്കും, നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന കാലഘട്ടമായിരിക്കും. ആ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ തലമുറയെ പോലും നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ സംഭവിക്കുന്നത് എന്താ? ശരിക്കും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സായിരിക്കും, അറിവ് പകർന്നു തരുന്നവരായിരിക്കും. ആ ക്ലാസ് റൂമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ തടവറ. പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കാറുണ്ട്, കണ്ണു വെട്ടിച്ചും പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ഒരുപക്ഷെ നല്ല പേരൻസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടോ നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്നവർ ലൈഫിൽ ഹാപ്പിയാവും. ഈ ഒരു സ്റ്റോറി ഒരു മോറൽ സ്റ്റോറിയാണ്, ഈ ഒരു വീഡിയോ മോറൽ സ്റ്റോറിയാണ്. അതായത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ കാണിച്ചിരുന്നുണ്ട്. Over the past 20 years, there have been many well-designed prospective studies using positive lenses to attempt to recover.
കുട്ടികളെ, നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെ നമ്മൾ വളരെ വില കുറച്ച് കാണാറുണ്ട് പലപ്പോഴും. നമ്മൾ പലരും പറയും അവർ കുട്ടികളല്ലേ, അവർ കുറേ നാളെ മറന്നു പോയിക്കോളും, കുഴപ്പമില്ല. നോ, ഇറ്റ്സ് റോങ്. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്സാണ് വലുതാകുമ്പോൾ നമുക്ക് നൽകുന്ന ഔട്ട്പുട്സ്. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്നതെല്ലാം വളരെ ക്യൂരിയസ് ആയിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഭാവിയിലുണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ പേടി, ഈവൺ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനെ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ്റെ ഏറ്റവും വലിയ ഫാക്ടേഴ്സുകളൊന്നാണ് പാരൻസിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ. നമുക്കറിയാലോ, പ്രഗ്നൻസി സ്റ്റേജിൽ പോലും ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിൽ ഫോർമേഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം ബിഹേവ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ചിൽഡ്രൻ ബിക്കോസ് ദേ ആർ വാച്ചിങ് ദിസ് വീഡിയോ. Have you been a good boy for Mummy? Yes, Dad. How was your Rotary Club meeting today? Fine. It's cold. It's got no taste. നമ്മൾ മനുഷ്യർക്ക് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. നമുക്ക് തകർച്ചകൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് വേദനകൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഓർക്കാറുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മൾ ദൈവത്തെ ഓർക്കാറുള്ളത്. ഐ എം റൈറ്റ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് 11-ാമത്തെ വർഷം ശിശുവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ശിശുവിനെ കിട്ടി, നമ്മളെന്ത് പറയും? വാവ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും. ആ സമയത്ത് ആദ്യ വർഷം തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ ഗ്രേസ് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ വർഷങ്ങളോളം ഡ്രൈവ് ചെയ്യുന്ന നമ്മൾക്ക് ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ ഒരു മരം വീഴുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്താൽ നമ്മളെന്ത് പറയും? ഓ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും. പക്ഷേ ഇത്ര നാളും നമ്മളെ കൊണ്ടു നടന്ന ദൈവത്തിനെ അല്ലെങ്കിൽ പരിപാലിച്ച ദൈവത്തെ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. ഹൂ ഈസ് ഗോഡ്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അല്ല, ഏത് ഉയർച്ചയിലും തളർച്ചയിലും ഏത് വീഴ്ചയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളാണ് ദൈവം. അത് ഞാൻ പറഞ്ഞല്ല, ഈ സോങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വാച്ച് ദിസ് സോങ് ആൻഡ് എൻജോയ് ദിസ്. I look up to the mountains. Does my strength come from the mountains? No. My strength comes from God, who made heaven and earth and the mountains. You're
ലൈഫിൽ നല്ല നല്ല ഇൻസിഡൻസ് ഫോട്ടോ എടുത്ത് വെക്കുക, അതൊരു ആൽബത്തിലേക്ക് സൂക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ നല്ലൊരു ഹാബിറ്റാണ്. കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ ലൈഫിലൊരു ഒരു അറ്റമെത്തി കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കാനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാനായിട്ട് നമുക്കത് വളരെ ഉപയോഗിക്കും. ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർണ്ണത എത്തുന്നു പറയുന്നത് അമ്മയാകുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്, അല്ലെ, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം അവരത് അപ്പാടെ മറന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ അവരുടെ ഹസ്ബൻഡ്, ഒരു കൂട്ടം ഹസ്ബൻഡ്സ് ഒരു ബ്രില്യൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവരുടെ വൈഫിന് വേണ്ടിയിട്ട്. お願いします。捕まえ出すとかどうですか。捕まえ出してもできます。小さい時の頃って本当にずっと不安で毎日結構泣いて過ごしてたんですよ。一個一個がこれで大丈夫なのかなとか、初めて言葉遣いでした。注射の時初めて打った時反応が出ちゃって、落としいかもわからなくて泣き止まないし。 子育てに参加できないことに対しては本当は申し訳ないなっていう気持ちでしかないんですけど、誕生日が来た時に一番に思ったのは、あ、1年まともに寝なかったなって思いました。自己犠牲というか本当に自分のことよりもまず子供のことを。 ウニも2種類あるんですね。それももう子供ができてからは安い方ばっか頼んでるんですけど、感謝してますね、すごく。 ありがとうございました。 本当の幸せっていうものを初めて知りました。おめでとう。 സമൂഹത്തിൽ ഉണ്ടാവുന്ന ഏതൊരു ചേഞ്ചസിൻ്റെയും വിക്ടിം എന്ന് പറയുന്നത് കുട്ടികളാണ്. അതൊരു യുദ്ധമായിക്കോട്ടെ, കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഒരു നാച്ചുറൽ കലാമിറ്റീസ് ആയിക്കോട്ടെ, മുതിർന്നവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അത് സഫർ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു രോഗങ്ങളായിക്കോട്ടെ, ഏറ്റവും ആദ്യം ആക്രമിക്കുന്ന കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടികളായിരിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം നമ്മുടെ കുട്ടികൾക്കൊരു അവസരം കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര പാരൻസിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരൻസിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര മക്കൾ അല്ലെങ്കിൽ എത്ര മകൻ അല്ലെങ്കിൽ എത്ര മകൾ നമ്മളെ വീണ്ടും തിരഞ്ഞെടുക്കും.
see this video. So my dear friends, my time is over. See you next week with a lot of videos, a lot of music. Till then, it's bye from Shridhar Stanley. Take care. Bye-bye.